അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله مولانا العلي العظيم. وقال النبي محمد صلى الله عليه وسلم ما من مصيبة تصيب المسلم إلا كفر الله بها عنه كفر الله بها عنه حتى الشوكة يشاكها. صدق النبي محمد صلى الله عليه وعلى آله وصحبه أجمعين. ഏറെ ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ഈ പ്രഭാഷണം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും ഖൈറ് പ്രദാനം ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ സാമ്പത്തികവും മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ തീർത്ത് സന്തോഷം നമുക്ക് പ്രദാനം ചെയ്തനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇസ്സത്തിലായി ജീവിക്കാൻ, ഇസ്സത്തിലായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പ് മറ്റു സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന അവൻ്റെ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വുളുവോടെ നല്ല രാവിൽ നല്ല സ്ഥലത്ത് റാഹത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമുക്കറിവ് പകർന്നു തന്ന ഉസ്താദുമാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, കൂട്ടുകാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്തനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. നമ്മൾ പരിശുദ്ധമായ റമദാനിൽ കടന്ന് അതിൻ്റെ ആദ്യത്തെ റഹ്മത്തിൻ്റെ 10 സമാപിക്കുകയും മഗ്ഫിറത്തിൻ്റെ 10 കടക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. മഗ്ഫിറത്തിൻ്റെ 10 ഇനി നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു അവൻ്റെ മഹത്തായ ഔദാര്യമെന്നോണം അല്ലാഹു അടിമകൾക്ക് വിശാലമായി പുറത്തു നൽകിക്കൊണ്ടിരിക്കുകയാണ്, പുറത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തം ശരീരത്തിൻ്റെ മേൽ എത്ര തെറ്റ് ചെയ്താലും അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവരുതേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എത്ര തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മാപ്പ് നൽകുക എന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അടിമകൾ തൗബ ചെയ്താൽ
അതിന് മാപ്പ് നൽകുക എന്ന് പറയുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാല അന്നബിയു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലല്ലാഹു അഷദ്ദു ഫറഹം ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി മിൻ അഹദികും. ഒരു അടിമ തെറ്റ് ചെയ്ത് അവൻ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിരറ്റ് സന്തോഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ഒരു വിജനമായ പ്രദേശത്തുകൂടെ ഒരാൾ തൻ്റെ വാഹന പുറത്തേറി പോകുന്ന സമയം ആ യാത്രികന്റെ ഭക്ഷണവും വെള്ളവും ആ വാഹനപ്പുറത്താണ്. ഇടയിൽ വെച്ചുകൊണ്ട് ആ വാഹനം നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, അങ്ങനെ അവൻ ഒരു വൃക്ഷച്ചുവട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയം ആകെ ബേജാറിലായി നിരാശപ്പെട്ടു നിൽക്കുമ്പോ അവന്റെ ഭക്ഷണവും വെള്ളവും എല്ലാം ആ വാഹനപ്പുറത്താണ്. അത് തെരഞ്ഞു തെരഞ്ഞു കിട്ടാതെ ക്ഷീണിച്ച് ഒരു വൃക്ഷച്ചുവട്ടിലിരിക്കുമ്പോ ആ വാഹനം അവന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നാൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! അതിനേക്കാളേറെ സന്തോഷമാണ് അല്ലാഹുവിനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിന് വലിയ സന്തോഷമാണ്. തെറ്റ് ചെയ്യുക സ്വാഭാവികമാണ്. കാരണം ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യനെ അല്ലാഹു ബലഹീനനായിട്ടാണ് പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. പക്ഷെ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനോടുകൂടെ പുറത്തു തരാൻ ഒരു റബ്ബുണ്ട് എന്ന ഒരു ചിന്ത കൂടെ നമുക്ക് വേണം. കാരണം ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് അവന് വലിയ ഒരു ഭാരം, വലിയൊരു ഭയം അവനിലുണ്ടാക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈ. ഒരു സത്യവിശ്വാസി അവന്റെ തെറ്റിനെ നോക്കിക്കാണുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അവനാകെ ഭയപ്പെടും. ഏതുപോലെ കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ, ഒരു പർവ്വതത്തിന്റെ അടിയിൽ അവൻ ഇരിക്കും പോലെ. എങ്ങനത്തെ പർവ്വതമാണ്, എങ്ങനെയാണ് അവൻ ഇരിക്കുന്നത്? യഖാഫു അൻ യഖഅ അലൈ, ആ പർവ്വതം അവന്റെ മുകളിലേക്ക് ചാടാനിരിക്കുന്നു, അവന്റെ മുകളിൽ അത് പതിക്കാനിരിക്കുന്നു. അതിൻ്റെ അടിയിലിരിക്കുമ്പോഴുണ്ടാകുന്ന ഭയപ്പാടെങ്ങനെയാണ്, അതുപോലെയാണ് ഒരു സത്യവിശ്വാസിക്കുണ്ടാകുന്ന ഭയപ്പാടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തെറ്റുകൾ ഉണ്ടാകും, പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെറ്റുണ്ടാകുമ്പോൾ ഒരു ഭയപ്പാട് മനസ്സിൽ വേണം. തെറ്റുകാർ തെറ്റ് ചെയ്യുന്ന ആളുകൾ നാല് രൂപത്തിലാണ് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. നാല് വിധമുണ്ട്. ഒന്ന്, തെറ്റ് ചെയ്യുകയും കൂട്ടത്തിൽ തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ ഖേദം വരികയും ചെയ്യും. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പ് കൊടുക്കും, സംശയമില്ല. രണ്ടാമത്തെ വിഭാഗമോ തെറ്റ് ചെയ്യുകയും കൂട്ടത്തിൽ അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. അവരെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് അവരുടെ ഹൃദയം ചത്തുപോയവരാണ് എന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗമോ തെറ്റുകൾ ആവർത്തിക്കുന്നവരാണ്. അത് അപകടമാണ്, അത് അപകടമാണ്. കാരണം അതിന് അഡിക്റ്റ് ആവാണ്. തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ അതിന് അഡിക്റ്റായി മാറും. അഡിക്റ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടൽ പ്രയാസമാണ്. ഒരു മദ്യപാനി അതിലങ്ങ് അഡിക്റ്റ് ആയാൽ പിന്നെ രക്ഷപ്പെടണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഏതൊരു തെറ്റാണെങ്കിലും നമ്മൾ ചീത്ത വീഡിയോസ്
മോശപ്പെട്ട വീഡിയോ കാണാൻ അല്ലെങ്കിൽ സിനിമ കാണാൻ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ രക്ഷപ്പെടൽ പ്രയാസമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ നാലാമത്തെ വിഭാഗമോ തെറ്റ് ചെയ്യുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ, അതും ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുജാഹിരീങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല, മാപ്പ് നൽകൂല എന്നാ. ആരാ മുജാഹിരീങ്ങൾ? റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രാത്രി അവനൊരു തെറ്റ് ചെയ്യുകയും അത് അല്ലാഹു സുബ്ഹാനഹു വതആല മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാവിലെയാകുമ്പോ അല്ലാഹു മറച്ചു വച്ചിട്ടും അവൻ ഇന്നലെ രാത്രി ചെയ്ത തെറ്റിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു ലജ്ജയുമില്ലാതെ പരസ്യപ്പെടുത്തുക, അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ നാല് വിഭാഗം തെറ്റുകാരാണ്. അതിൽ നമ്മൾ പെടേണ്ടത്, തെറ്റുകൾ ചിലപ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മൾ തെറ്റ് ചെയ്താൽ ഖേദിക്കണം, അതിൽ നിന്ന് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് മനസ്സിൽ ഖേദ പ്രകടനം നടത്തി തൗബ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം. കുല്ലു ബനി ആദം ഖത്താഉൻ വഖൈറുൽ ഖത്താഇന അത്തവ്വാബു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മനുഷ്യ സന്തതികൾക്ക് തെറ്റ് മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കും. പക്ഷെ തെറ്റ് സംഭവിച്ചാൽ അവർ തൗബ ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ തന്നെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് പഠിച്ചാൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വലിയ വിശാലമാണ്. അവന്റെ അടിമകൾക്ക് അവൻ വിശാലമായി മഗ്ഫിറത്ത് നൽകുന്നവനാണ്, എപ്പോഴും നൽകും. പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ ഈ പ്രവേശിച്ച ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്ന ഈ ഒരു പത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബീ യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ എന്റെ തെറ്റുകൾ നീ പൊറുത്തു നൽകണേ എന്ന ദിക്ര് ഓരോ വിശ്വാസിയും നിരന്തരമായി ചൊല്ലേണ്ടതായ ഈ പത്ത്. അല്ലാഹു വിശാലമായി മഗ്ഫിറത്ത് ചെയ്യും, പൊറുത്തു കൊടുക്കും. അതുകൊണ്ട് അല്ലാഹുവിനോട് മഗ്ഫിറത്തിന് ചോദിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. അടിമകൾ എത്ര തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കാൻ തയ്യാറാണ്, പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. എത്രത്തോളം ആകാശം മുട്ടെ തിന്മ ചെയ്താലും കരളുരുകി പാപമോചനം തേടിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ആകാശം മുട്ടെ മഗ്ഫിറത്ത് കൊടുക്കും. നിനക്ക് ഞാൻ പുറത്തു നൽകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് പറയാ. അപ്പോ തെറ്റുകൾ സ്വാഭാവികം, പക്ഷേ മഗ്ഫിറത്തിന് ചോദിക്കണം. അല്ലാഹു അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. നോക്ക് നിങ്ങൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത എത്രയാണ്. നമ്മുടെ ഓരോ നന്മകൾ, നമ്മുടെ ഓരോ കാര്യങ്ങൾ, അതിനൊക്കെയും അല്ലാഹു പ്രതിഫലമായി നമുക്ക് ദോഷം പുറത്തു തരാണ്. നിസ്കരിച്ചാൽ അല്ലാഹു ദോഷം പൊറുക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, അറഅയ്തും ലൗ അന്ന നഹ്റം ബിബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ ഖംസ മറാത്ത് ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈ. സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബ നിങ്ങളുടെ വീട്ടുപടിക്കലിലൂടെ ഒരു അരുവി, ആ അരുവിയിൽ എല്ലാ ദിവസവും അഞ്ച് പ്രാവശ്യം നിങ്ങൾ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല ചേറും അവശേഷിക്കുമോ എന്ന് ചോദിക്കുമ്പോ, ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, ഒരു ചളിയും ഉണ്ടാവുകയില്ലെന്ന് സ്വഹാബികൾ മറുപടി പറയുമ്പോ നബി തങ്ങൾ പറയുന്നു, ഫകദാലിക ഇതുതന്നെയാണ് അഞ്ച് വഖത്ത് നിസ്കാരങ്ങളുടെയും ഉപമ. എന്താ പ്രത്യേകത? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളുടെ തെറ്റ് മായ്ച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മളെ ദോഷങ്ങൾ പുറക്കുകയാണ്.
നോമ്പെടുത്താൽ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന അമലാണല്ലോ, നോമ്പെടുത്താൽ അല്ലാഹു ദോഷം പൊറുക്കാണ്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നമ്മുടെ എല്ലാ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തുവരാണ്. നോമ്പ് അനുഷ്ഠിക്കുന്നവന്, തറാവീഹ് നിസ്കരിക്കുന്നവന്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. ഹജ്ജ് ചെയ്താൽ ഒരു കുഞ്ഞിനെ പോലെ വിശുദ്ധനാകുമെന്നാണ്. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വേണ്ടാത്തരങ്ങളൊന്നുമില്ലാതെ നല്ല ഒരു ഹജ്ജ് ഒരാൾ ചെയ്താൽ, ഉമ്മ കുട്ടിയെ പ്രസവിച്ച ആ സമയത്ത് ആ കുട്ടിയുടെ പിഞ്ചിളം ഹൃദയം എത്രമേൽ സ്ഫുടം ചെയ്തെടുത്തതാണോ അത്രമേൽ സ്ഫുടം ചെയ്തതാകും, വിശുദ്ധനാകും ഈ ഹജ്ജ് ചെയ്തവനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കൊടുക്കുന്ന സദഖ സകാത്ത് ഇതൊക്കെ ദോഷം പൊറുപ്പിക്കുമല്ലോ. അസ്വദഖതു തുതുഫിഉൽ ഖതീഅത കമാ യുതുഫിഉൻ നാറൽ മാഉ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വതക്ക നമ്മുടെ പാപങ്ങൾ വെള്ളം തീയിനണക്കുന്നത് പോലെ അണച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അഞ്ച് വഖത്തിനും എടുക്കുന്ന വുളു, ദാഇമാക്കേണ്ട വുളു, ആ വുളുയിൽ നമ്മൾ ഓരോ അവയവം കഴുകുമ്പോഴും ആ വുളു എടുക്കുന്ന അവയവം കഴുകുന്നതിലൂടെ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നമ്മൾ പള്ളിയിലേക്ക് നടന്നാൽ ഓരോ സ്റ്റെപ്പിനും അല്ലാഹു പാപമോചനം നൽകുകയാണ്. ബനൂ സലമ ഗോത്രക്കാർ പള്ളിയുടെ അടുത്തേക്ക് മാറണം എന്നുള്ള തീരുമാനത്തിലെത്തുമ്പോൾ റസൂലുള്ളാഹി അറിയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ സലമയോട് പറഞ്ഞത്, യാ ബനീ സലമ ദിയാറക്കും തുക്തബ് ആസാറുക്കും, ദിയാറക്കും തുക്തബ് ആസാറുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് ഓരോ ചവിട്ടടിക്കും പള്ളിയിലേക്കുള്ള ഓരോ സ്റ്റെപ്പിനും അല്ലാഹു പാപമോചനം നൽകും. അതുപോലെ ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു പാപം പൊറുക്കുകയാണ്. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ മിഅത മറ, ഒരാൾ ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ, ഹുത്തത് ഖത്വായാഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്, പാപങ്ങൾ പൊറുക്കപ്പെടും. എത്രത്തോളം ഒരു മുസീബത്ത് പറ്റിയാൽ പോലും, ഒരു മുസീബത്ത് ജീവിതത്തിൽ സംഭവിച്ചാൽ പോലും അല്ലാഹു ദോഷം പൊറുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു ഹത്തശൗകത യുഷാകുഹാ. ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യനൊരു മുസീബത്തെത്തിയാൽ ആ മുസീബത്തിൽ അവൻ ക്ഷമിച്ചാൽ അല്ലാഹു ആ മുസീബത്ത് കാരണമായി അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുക സ്വാഭാവികം, സംഭവിച്ചാൽ ഖേദിച്ച് മഗ്ഫിറത്തിനെ പടച്ച റബ്ബിനോട് ചോദിക്കുക. അല്ലാഹു മഗ്ഫിറത്ത് ചോദിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ തെറ്റിൽ നിന്ന് പിന്മാറാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവറുകളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് തെറ്റിൽ നിന്ന് പിന്മാറാനുള്ള വഴി എന്താണ് എന്ന് മഹാനവറുകളോട് ചോദിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം മഹാനവറുകൾ കൊടുത്ത മറുപടി അഞ്ച് കാര്യങ്ങളാണ്. അഞ്ച് ഉപദേശം കൊടുക്കുന്നു, ഈ അഞ്ച് കാര്യങ്ങൾ നീ ചെയ്താൽ തെറ്റിൽ നിന്ന് നിനക്ക് വിട്ടു നിൽക്കാമെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം ആഗതനെ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം ഒന്നാമതായി പറയുന്നത്, നീ അല്ലാഹുവിനെ എതിർ ചെയ്യാൻ തീരുമാനിച്ചാൽ തെറ്റ് ചെയ്യാൻ നിന്റെ മനസ്സിൽ വമ്പിൽ കൊണ്ടാൽ ആദ്യം നീ ചിന്തിക്കുക,
അല്ലാഹുവിന്റെ ഭക്ഷണം നീ കഴിക്കരുതേ. അള്ളാഹ്ക്ക് എതിര് ചെയ്യാണെങ്കിൽ പിന്നെ പടച്ചറബ് തരുന്ന ഈ റിസ്ക്കൊന്നും കഴിക്കരുതേ. ദുനിയാവിൽ നമ്മൾ അള്ളാഹ് തരുന്ന റിസ്ക്കല്ലാതെ പിന്നെ നമുക്ക് എന്താ ഉള്ളത്? എവിടെ പോയി കഴിക്കും? രണ്ടാമതായി ആഗതനോട് പറയാണ്, നീ അള്ളാഹുവിനെ എതിര് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫലാ തസ്കുൻ ശൈഅം മിൻ ബിലാദി, അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെയും താമസിക്കരുത്. നീ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോ, നമ്മളെവിടെ പോകാനാ? ഇതല്ലാഹുവിന്റെ ഭൂമി, അവിടെയല്ലേ നമ്മൾ താമസിക്കുന്നത്. മൂന്നാമതായി പറയുന്നു, നീ അല്ലാഹുവിനെ എതിര് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ അല്ലാഹു കാണാത്തിടത്തേക്ക് പോയിക്കൊള്ളുക. അല്ലാഹു നിന്നെ കാണാത്തൊരു സ്ഥലത്തേക്ക് നീ പോകണം. നമുക്ക് കഴിയോ? അല്ലാഹുവിന്റെ നാട്ടില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി അല്ലാഹു നൽകിയ ഈ ഭൂമിയിൽ വസിക്കുന്ന അല്ലാഹു റിസ്ക് നൽകുന്നത് അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹു കാണാത്തിടത്തേക്ക് നിനക്ക് പോകാൻ കഴിയോ? എങ്കിൽ നീ തെറ്റ് ചെയ്തോ. നാലാമതായി പറയാണ്, മലക്കുൽ മൗത്ത് നിന്റെ അടുക്കലേക്ക് വന്നാൽ അഖിർനി ഹത്താ അതൂബ്, തൗബ ചെയ്യും വരെ എനിക്ക് നീ വൈകിപ്പിച്ചുകൊണ്ടാ എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് കിട്ടുമോ? കിട്ടുമെങ്കിൽ നീ തെറ്റ് ചെയ്തോ. കിട്ടൂല, അതുകൊണ്ട് നീ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുക, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. കാരണം റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാ പിന്നെ ലാ യസ്തഅഖിറൂന സാഅത്തൻ വലാ യസ്തഖ്ദിമൂൻ, സമയമെത്തി അജലെത്തി കഴിഞ്ഞാൽ പിന്നെ വൈകിപ്പിക്കുകയില്ല. അഞ്ചാമതായി പറഞ്ഞു, സബാനിയാക്കളായ മലക്കുകൾ കടന്നു വരുമ്പോ നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വരുമ്പോ നീ അവരോടുകൂടെ പോകരുത്, അവരോടുകൂടെ പോകരുത്. അതിന് നിനക്ക് കഴിയുമോ? ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ, അഞ്ച് നസീഹത്തുകളാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം കൊടുത്തത്. ഈ അഞ്ച് നസീഹത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ എന്നോട് നിങ്ങളോട് ഞാൻ പറയാം, അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ അവൻ നൽകുന്ന റിസ്ക് കഴിച്ച് അവൻ നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കുമ്പോ എങ്ങനെ നമുക്ക് അവനോട് എതിര് ചെയ്യാൻ കഴിയും? ഇനി എതിര് മനുഷ്യ സഹജമായി വല്ല തെറ്റും സംഭവിച്ചാൽ തന്നെ അള്ളാഹുവിനെ നമ്മൾ ഓർക്കണ്ടേ? അള്ളാഹുവിനെ ഓർക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ പാപമോചനത്തിന്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ മഗ്ഫിറത്തിനെ ചോദിക്കുക, അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ വിശാലമായി ചോദിക്കുക. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ മഗ്ഫിറത്ത് കിട്ടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആഖിബത്തിന് അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ നോമ്പ്, സ്വദഖ, മറ്റു സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇബാദത്തുകളിലെ ന്യൂനതകളൊക്കെ അള്ളാഹു പരിഹരിച്ച് നമുക്ക് റാഹത്തോടെ സന്തോഷത്തോടെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹാമാരികളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ മാരകമായ അസുഖങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ അതിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് സലാമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ ആസ്വദിക്കാനും അനുഭവിക്കാനും അള്ളാഹു നമുക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പലരും ഹോസ്പിറ്റലുകളിലാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നമുക്ക് നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഈ റമദാൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വോയിസ് ഓഫ് റഹ്മാനിയ നടത്തിയ ഈ ഒരു പരിപാടി, ഒരുപാട് പ്രഭാഷകരുടെ നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ എല്ലാ ദിവസവും വരുന്ന പരിപാടികൾ വീക്ഷിച്ച് പരിശുദ്ധമായ ദീനിൻ്റെ ഉലൂമുകൾ, വിജ്ഞാനങ്ങൾ സ്വായത്തമാക്കുന്നതിൽ താല്പര്യം കാണിച്ച് മുന്നേറുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ വിധത്തിലുമുള്ള
ഖൈറും ബറക്കത്തും അല്ലാഹു കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇതിൻ്റെ സംഘാടകർക്ക് അല്ലാഹു തൗഫീക്ക് കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, വോയിസ് ഓഫ് റഹ്മാനിയയുടെ ചാനലിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ച് ഈ ചാനലിനെ എല്ലായിടത്തും എത്തിക്കാൻ നിങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.